2017 ഇടുക്കി ആലപ്പുഴ കോട്ടയം ജില്ലയിലെ ഒരു പ്രധാന ചോദ്യമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രധാന വരുമാന മാർഗം ഏത് അന്നത്തെ ഓപ്ഷൻ ആയിരുന്നു തൊഴിൽ നികുതി എക്സൈസ് നികുതി വാഹന നികുതി വിൽപ്പന നികുതി എന്നിവ അന്ന് പിഎസ്സി ആൻസർ ആയി എടുത്തിരുന്നത് വിൽപ്പന നികുതിയാണ് എന്താണ് വിൽപ്പന നികുതി എന്നും ഇപ്പോൾ ഈ നികുതി ഉണ്ടോ എന്നും നമുക്ക് നോക്കാം നമുക്ക് കടക്കാം ഇന്നത്തെ പുതിയ ടോപ്പിക്കിലേക്ക് നികുതികൾ ലോകതാദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യമാണ് ഈജിപ്റ്റ് ലോകതാദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യമാണ് ഈജിപ്റ്റ് ഇന്ത്യയിൽ നികുതി നിയമം നിലവിൽ വരുന്നത് 1962 ഏപ്രിൽ 1-നാണ് അപ്പോൾ എന്നാണ് നമ്മുടെ ഇന്ത്യയിൽ വരുന്നതെന്ന് ചോദിച്ചാൽ 1962 ഏപ്രിൽ 1-നാണ് ഇന്ത്യയിൽ നികുതി നിയമം നിലവിൽ വരുന്നത് എന്താണ് നികുതി എന്ന് ചോദിച്ചാൽ നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രധാന വരുമാന മാർഗമാണ് നികുതി എന്താണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രധാന വരുമാന മാർഗമാണ് നികുതി നികുതി അടയ്ക്കേണ്ടത് ആരാണ് നമ്മൾ ജനങ്ങളാണ് അതുകൊണ്ട് തന്നെ നികുതിദായകർ എന്ന് അറിയപ്പെടുന്നതും ജനങ്ങളെയാണ് അപ്പോൾ നികുതിദായകർ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ് ജനങ്ങളെ ആണ് നിർബന്ധമായും എന്ത് ചെയ്തിരിക്കണം ഓരോരുത്തരും അവരുടേതായിട്ടുള്ള നികുതികൾ അടച്ചിരിക്കണം അപ്പോൾ ആദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യമാണ് ഈജിപ്റ്റ് ഇനി നമുക്ക് നികുതിയുമായി ബന്ധപ്പെട്ട പ്രധാന മൂന്ന് കമ്മിറ്റികളെ കുറിച്ച് നോക്കാം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നികുതി കമ്മിറ്റിയാണ് ജോൺ മത്തായി കമ്മിറ്റി ഏതാണ് ജോൺ മത്തായി കമ്മിറ്റി അപ്പോൾ 1954 വന്ന ജോൺ മത്തായി കമ്മിറ്റിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നികുതി കമ്മിറ്റി എന്നാൽ 1991 നികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വന്ന കമ്മിറ്റിയാണ് രാജ ചെല്ലയ്യ കമ്മിറ്റി കൂടുതൽ നമ്മൾ കേട്ടിരിക്കാൻ എന്താണ് നമ്മൾ കേൾക്കാനുള്ള ചാൻസ് രാജ ചെല്ലയ്യ കമ്മിറ്റിക്കാണ് പക്ഷേ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കമ്മിറ്റി ഏതെന്ന് ചോദിച്ചാൽ ഏതേ പറയാവൂ ജോൺ മത്തായി കമ്മിറ്റിയാണ് നികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വന്ന കമ്മിറ്റിയാണ് 1991 രാജ ചെല്ലയ്യ കമ്മിറ്റി എന്നാൽ നികുതിയുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി കൂടിയുണ്ട് അതാണ് വിജയ് ഖേൽക്കർ കമ്മിറ്റി ഏത് കമ്മിറ്റിയാണ് വിജയ് ഖേൽക്കർ കമ്മിറ്റി പ്രത്യക്ഷ പരോക്ഷ നികുതികളെ പറ്റി പഠിക്കാൻ വന്ന കമ്മിറ്റിയാണ് വിജയ് ഖേൽക്കർ കമ്മിറ്റി അപ്പൊ നമ്മൾ മെയിനായിട്ട് മൂന്ന് കമ്മിറ്റികളെ പരിചയപ്പെട്ടു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നികുതി കമ്മിറ്റിയാണ് ജോൺ മത്തായി കമ്മിറ്റി നികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് രാജ ചെല്ലയ്യ കമ്മിറ്റി എന്നാൽ പ്രത്യക്ഷ പരോക്ഷ നികുതികളെ പറ്റി പഠിച്ച കമ്മിറ്റിയാണ് വിജയ് ഖേൽക്കർ കമ്മിറ്റി അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യയിൽ 1962 ഏപ്രിൽ 1-നാണ് നികുതി നിയമം നിലവിൽ വരുന്നത് നികുതിയെപ്പറ്റി പറയുന്ന നമ്മുടെ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 265 അപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ നികുതികളെ പറ്റി പറയുന്ന അനുച്ഛേദമാണ് 265 ഒരിക്കലും മറന്നു പോകരുത് പിഎസ്സിയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത് നികുതികളെ സംബന്ധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് അപ്പോൾ ഏതാണ് ആർട്ടിക്കിൾ 265 നികുതികളെ പറ്റി പറയുന്നത് ഇനി നമുക്ക് നികുതികളെ പറ്റി കുറച്ച് വിശദമായി തന്നെ പഠിക്കാം എത്ര തരം നികുതികളാണുള്ളത് മെയിൻ ആയിട്ടും നമുക്ക് നികുതികളെ രണ്ടായി തരംതിരിക്കാം ഏതൊക്കെയാണവ പ്രത്യക്ഷ നികുതികളെന്നും പരോക്ഷ നികുതികളെന്നും അപ്പോൾ ഏതൊക്കെയാണ് നികുതികൾ പ്രത്യക്ഷ നികുതികളും പരോക്ഷ നികുതികളും നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അല്ലേ ജനങ്ങൾ എന്താണ് നേരിട്ടടയ്ക്കുന്ന നികുതികളെയാണ് പ്രത്യക്ഷ നികുതികളെന്ന് അറിയപ്പെടുന്നത് അപ്പോൾ എന്തായിരിക്കും പരോക്ഷ നികുതികൾ ഒരു ഇടനിലക്കാരൻ മുഖേനയാണ് നികുതികൾ അടയ്ക്കപ്പെടുന്നതെങ്കിൽ അവയാണ് എന്തെന്നറിയപ്പെടുന്നത് പരോക്ഷ നികുതികളെന്ന് അപ്പോൾ നമ്മളായ ജനങ്ങൾ നേരിട്ടടയ്ക്കുന്ന നികുതികളാണ് പ്രത്യക്ഷ നികുതികളും ഒരു ഇടനിലക്കാരൻ മുഖേനയാണ് നികുതി അടയ്ക്കപ്പെടുന്നതെങ്കിൽ അവയെ എന്തെന്നും പറയുന്നു പരോക്ഷ നികുതികളെന്നും പറയപ്പെടുന്നു ഇനി നമുക്ക് എപ്പോഴും പി എസ് സിയിൽ കണ്ടുവരുന്ന ചോദ്യം എങ്ങനെയാണ് നാല് ഓപ്ഷൻസ് തന്നിട്ട് ഇവയിൽ ഏതാണ് പ്രത്യക്ഷ നികുതി ഇവയിൽ ഏതാണ് പരോക്ഷ നികുതി എന്നതാണ് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഏതൊക്കെ നികുതികൾ ഏതിലാണ് വരുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രത്യക്ഷ നികുതികൾ അല്ലെങ്കിൽ നമ്മൾ എന്താണ് നേരിട്ടടയ്ക്കുന്ന നികുതികൾ ഏതൊക്കെയാണ് ഭൂനികുതി ആദായ നികുതി പരസ്യ നികുതി കോർപ്പറേറ്റ് നികുതി തൊഴിൽ നികുതി
വാഹന നികുതി തുടങ്ങിയവയാണ് എന്തെന്ന് അറിയപ്പെടുന്നത് പ്രത്യക്ഷ നികുതികൾ എന്ന് അറിയപ്പെടുന്നത് ഒന്നുകൂടി പറയാം ഭൂനികുതി ആദായ നികുതി പരസ്യ നികുതി കോർപ്പറേറ്റ് നികുതി തൊഴിൽ നികുതി വാഹന നികുതി ഇവയാണ് എന്തെന്ന് അറിയപ്പെടുന്നത് ഡയറക്റ്റ് ടാക്സസ് അഥവാ പരസ്യ പ്രത്യക്ഷ നികുതികൾ എന്ന് അറിയപ്പെടുന്നത് പരോക്ഷ നികുതികൾ എന്ന് നോക്കാം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഒരിക്കലും നേരിട്ടാണോ അടയ്ക്കുന്നത് അല്ല അപ്പോൾ ഏതൊക്കെയാണ് പരോക്ഷ നികുതികൾ എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് എക്സൈസ് നികുതി ഈ നികുതിയാണ് എക്സൈസ് നികുതി കസ്റ്റംസ് നികുതി സേവന നികുതി അല്ലെങ്കിൽ സർവീസ് നികുതി അല്ലെങ്കിൽ സർവീസ് ടാക്സ് പിന്നെ നമ്മൾ ഇപ്പോൾ എപ്പോഴും കേട്ടുവരുന്ന ജിഎസ്ടി അഥവാ ചരക്കു സേവന നികുതി എന്നിവയാണ് ഏത് പരോക്ഷ നികുതികൾ അപ്പോൾ ഏതൊക്കെയാണ് എക്സൈസ് നികുതി കസ്റ്റംസ് നികുതി സർവീസ് ടാക്സ് ജിഎസ്ടി ഇവയാണ് പരോക്ഷ നികുതി അപ്പോൾ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പം നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ തോന്നില്ലേ ഇത് എങ്ങനെ പഠിക്കുന്ന കാരണം ഒത്തിരി നികുതികൾ നമ്മളിപ്പോൾ കേട്ടല്ലേ ഇത് നമുക്ക് ആ ഹോളിൽ ഇരിക്കുമ്പോൾ എന്താണ് പ്രത്യക്ഷമാണോ അല്ലെങ്കിൽ പരോക്ഷമാണോ എന്ന് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന എന്താണ് ഒരു കൺഫ്യൂഷനാണ് അപ്പോൾ കൺഫ്യൂഷൻ മാറ്റാനായിട്ട് ഞാനൊരു ചെറിയ കോഡ് പറഞ്ഞു തരാം കുറച്ച് പേർക്കെങ്കിലും ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു അതായത് എന്താണ് നമ്മൾ രണ്ട് നികുതികളും എന്ത് ചെയ്യരുത് ഒരുമിച്ച് പഠിക്കാനായിട്ട് നിൽക്കരുത് ഏതെങ്കിലും ഒരു നികുതി നമ്മൾ പഠിച്ചു മാറ്റുക ഒന്നെങ്കിൽ പ്രത്യക്ഷ നികുതി പഠിച്ചു മാറ്റുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക പരോക്ഷ നികുതി പഠിച്ചു മാറ്റുക അപ്പോൾ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ഏത് നികുതി വന്നാലും മറ്റതിലാണെന്ന് എന്താണ് നമുക്ക് ചിന്തിക്കാമെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ പറയുന്നത് പരോക്ഷ നികുതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ് അപ്പോൾ പരോക്ഷ നികുതി മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന എല്ലാ നികുതികളും എന്തായിരിക്കും പ്രത്യക്ഷ നികുതികൾ ആയിരിക്കും അപ്പോൾ പരോക്ഷ നികുതിക്ക് ഉള്ള ഒരു കോഡാണ് എക്സ്ക്യൂസ് മീ എന്ന് നിങ്ങൾ ഓർക്കുക എന്താണ് കോഡ് എക്സ്ക്യൂസ് മീ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് ആണല്ലേ എക്സ്ക്യൂസ് മീ എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇതിൻ്റെ കോഡും നമുക്ക് നോക്കാം എക്സ് എക്സ് ഏതിൽ വരും എക്സൈസ് നികുതി ഏത് നികുതിയാണ് എക്സൈസ് നികുതി ആൻഡ് ക്യൂ സി യു ഏതാണ് കസ്റ്റംസ് നികുതി അപ്പം എക്സൈസ് നികുതി കസ്റ്റംസ് നികുതി പിന്നെ സർവീസ് നികുതി അല്ലെ എക്സ്ക്യൂസ് അല്ലെ എസ് ഇല്ലേ ആ എസ് വെച്ച് നമുക്ക് ഏതൊക്കെ പറയാം സർവീസ് ടാക്സും പറയാം ജി എസ് ടിയിലും ഒരു എസ് ഇല്ലേ ആ ഒരു എസ് വെച്ച് ജി എസ് ടിയും പറയാം അപ്പോൾ ആ നാല് നികുതികൾ നമ്മൾ ഈ ഒരു കോഡിനുള്ളിൽ നിർത്തി കോഡൊന്നുകൂടി പറയാം എക്സ്ക്യൂസ് മീ ഏതൊക്കെയാണ് എക്സൈസ് കസ്റ്റംസ് സർവീസ് ആൻഡ് ജി എസ് ടി അതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു പരോക്ഷ നികുതികളെ പഠിച്ച് മാറ്റി ഇപ്പൊ പ്രത്യക്ഷ നികുതി വന്നാൽ ആർക്കും പാടില്ലല്ലോ അല്ലെ ഈ നാലെണ്ണം അല്ലാത്തതെല്ലാം ഏതിലായിരിക്കും വരുന്നത് പ്രത്യക്ഷ നികുതിയിലായിരിക്കും വരുന്നത് എല്ലാവർക്കും കോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിൽ നമ്മൾ ഇത്രയും നികുതികളെ പറ്റി പറഞ്ഞെങ്കിലും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് എക്സൈസ് നികുതിയാണ് അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗമാണ് എക്സൈസ് നികുതി അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞ ക്വസ്റ്റ്യനാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പ്രധാന വരുമാന മാർഗം ഏത് അന്ന് പി എസ് സിയുടെ ആൻസർ ആയിരുന്നു വിൽപ്പന നികുതി എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് ഈ വിൽപ്പന നികുതി ഇല്ല ഇത് എന്ത് ജയിച്ചു നമ്മളെ സ്റ്റേറ്റ് ജി എസ് ടിയിൽ ലയിച്ചു അപ്പൊ വിൽപ്പന നികുതി മാത്രമല്ല ഇപ്പൊ ഒരുപാട് നികുതികൾ ഏതിൽ ലയിച്ചിട്ടുണ്ട് നമ്മുടെ ജി എസ് ടിയിൽ ലയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ജി എസ് ടി ആണ് അപ്പൊ ഒന്നുകൂടി പറയാം കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗമാണ് എക്സൈസ് നികുതി അതുപോലെ സംസ്ഥാന സർക്കാരിന്റെ പ്രധാന വരുമാന മാർഗമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് ജി എസ് ടി എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാം നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ് അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര നമ്മുടെ പാലം അല്ലെങ്കിൽ റോഡ് എന്നിവയിൽ കൂടിയുള്ള നികുതികളെ അറിയപ്പെടുന്ന പേരാണ് ടോൾ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് അറിയാം എല്ലാവർക്കും അറിയാം എന്താണ് അപ്പോൾ എന്താണ് പാലം അല്ലെങ്കിൽ റോഡ് എന്നിവയിൽ കൂടിയുള്ള നികുതികളെ അറിയപ്പെടുന്ന പേരാണ് എന്താണ് ടോൾ എന്ന് പറയുന്നത് ഇനി ഞാൻ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രണ്ട് ഫാക്റ്റാണ് പറയുന്നത് മിക്ക ആളുകൾക്കും എപ്പോഴും തിരിഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി ഇത് ആർക്കും തിരിഞ്ഞു പോകരുത്
അതായത് നമ്മുടെ സർചാർജിനെ പറ്റിയും സെസ്സിനെ പറ്റിയുമാണ് നമ്മൾ ഇനി പറയുന്നത് എല്ലാവർക്കും ഈ സർചാർജും സെസ്സും എപ്പോഴും തിരിഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് വേറെ ഒന്നും ആലോചിക്കേണ്ട വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക നികുതിക്ക് മേൽ ചുമത്തുന്ന നികുതി എന്താണ് നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് നമ്മൾ എന്താണ് അറിയപ്പെടുന്നത് സർചാർജ് എന്ന് അറിയപ്പെടുന്നത് എന്താണ് അപ്പോൾ സർക്കാർ എന്താണ് ഒരു പ്രത്യക്ഷമോ പരോക്ഷമോ ആയ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് നമ്മൾ സർചാർജ് എന്ന് അറിയപ്പെടുന്നത് മനസ്സിലായില്ലേ ഇനി എന്താണ് സെസ് എന്ന് ചോദിച്ചാൽ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി എന്താണ് ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാർ ചുമത്തുന്ന നികുതികളെയാണ് സെസ് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യം വരുമ്പോൾ മാത്രമാണ് ഏത് ചുമത്തുന്നത് സെസ് ചുമത്തുന്നത് അല്ലാതെ നികുതിക്ക് മേലുള്ള നികുതികൾ എന്തെന്നറിയപ്പെടുന്നു സർചാർജ് എന്നാണ് അറിയപ്പെടുന്നത് ഇനി അത് രണ്ടും തിരിഞ്ഞു പോവില്ല എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പണ്ട് കാലത്ത് അല്ലെ നികുതിയെ പറ്റി ആദ്യമായി പരാമർശിച്ച പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ അർത്ഥശാസ്ത്രവും മനുസ്മൃതിയിലുമാണ് എന്ത് ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ നികുതികളെ പറ്റിയൊക്കെ പരാമർശിച്ചിരിക്കുന്നത് അപ്പൊ നമുക്കിനി കുറച്ച് നികുതികളും അവ വന്ന രാജ്യങ്ങളും നോക്കാം ഒരുപാടൊന്നുമില്ല ജസ്റ്റ് പ്രീവിയസ് ചോദിച്ചത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ നമ്മളെ ജി എസ് ടി എല്ലാവർക്കും അറിയാം അല്ലേ ജി എസ് ടി ആദ്യമായി വന്നത് എവിടെയാണ് ഫ്രാൻസ് ആണ് എന്തു ചെയ്തത് ആദ്യമായി ജി എസ് ടി കൊണ്ടുവന്ന രാജ്യം ജി എസ് ടിയോടൊപ്പം മറ്റൊന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് വാല്യൂ ആഡഡ് ടാക്സ് അഥവാ വാറ്റ് എന്ന് പറയുന്നത് വാറ്റും ആദ്യമായി കൊണ്ടുവന്ന രാജ്യം എന്നറിയപ്പെടുന്നത് ഫ്രാൻസ് തന്നെ ആണ് അപ്പം ജി എസ് ടിയും വാറ്റും ആദ്യമായി കൊണ്ടുവന്നത് ഫ്രാൻസ് ആണ് ഈ വാറ്റ് ആദ്യമായി ഇന്ത്യയിൽ വന്ന സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഹരിയാനയിലാണ് 2005 ഇത് വരുന്നത് അപ്പം ജി എസ് ടിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് പക്ഷേ ഇവിടെ ഇന്നത് സമയം തികയാത്ത കാരണമാണ് ജി എസ് ടിയെ പറ്റി കൂടുതൽ പറയാതിരുന്നത് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് തന്നെ ജി എസ് ടിയെ പരിചയപ്പെടാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വാറ്റും ജി എസ് ടിയും കൊണ്ടുവന്ന രാജ്യമാണ് ഫ്രാൻസ് അടുത്ത നികുതിയാണ് കാർബൺ ടാക്സ് അഥവാ കാർബൺ ടാക്സ് ആദ്യമായി കൊണ്ടുവന്ന രാജ്യമാണ് ന്യൂസിലാൻഡ് അപ്പോൾ കാർബൺ ടാക്സ് ആദ്യം കൊണ്ടുവന്ന രാജ്യമാണ് ന്യൂസിലാൻഡ് അടുത്ത നികുതിയാണ് കൊഴുപ്പ് നികുതി കൊഴുപ്പ് നികുതി ആദ്യമായി കൊണ്ടുവന്ന രാജ്യമാണ് ഡെൻമാർക്ക് ഏതാണ് കൊഴുപ്പ് നികുതി കൊണ്ടുവന്ന രാജ്യമാണ് ഡെൻമാർക്ക് നമ്മുടെ ഇന്ത്യയിലെ കേരള സംസ്ഥാനത്തിലാണ് ആദ്യമായി കൊഴുപ്പിന് മേൽ എന്ത് ചെയ്തത് നികുതി ചുമത്തപ്പെട്ടത് ഇനി ഉപ്പ് നികുതി ഉപ്പ് നികുതി ആദ്യമായി കൊണ്ടുവന്ന രാജ്യമാണ് ചൈന അപ്പോൾ ഉപ്പ് നികുതി കൊണ്ടുവന്നത് ചൈനയാണ് അപ്പോൾ ടാക്സസിനെ പറ്റി ഒന്നും കൂടി പറയാം വാറ്റും ജി എസ് ടിയും ആദ്യമായി കൊണ്ടുവന്നത് ഫ്രാൻസ് ആണ് കാർബൺ ടാക്സ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ന്യൂസിലാൻഡ് ആണ് കൊഴുപ്പ് നികുതി ആദ്യമായി കൊണ്ടുവന്നത് ഡെൻമാർക്കാണ് ഉപ്പ് നികുതി ആദ്യമായി കൊണ്ടുവന്നത് ചൈനയാണ് ഇനി പ്രത്യക്ഷ പരോക്ഷ നികുതികളെ പറ്റി പഠിച്ചപ്പം ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി എന്ന് പറയുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളില്ലേ തദ്ദേശ സ്വയംഭരണങ്ങൾക്കും ഉണ്ട് എന്താണ് കുറച്ചു നികുതിയുടെ അവരുടെ ഒരു അധികാരത്തിൽ വരുന്നതാണ് കുറച്ച് നികുതികളൊക്കെ അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട നികുതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കെട്ടിട നികുതി തൊഴിൽ നികുതി പരസ്യ നികുതി വിനോദ നികുതി എന്നിവയാണ് ഏതൊക്കെയാണ് കെട്ടിട നികുതി തൊഴിൽ നികുതി പരസ്യ നികുതി വിനോദ നികുതി ഇതിൽ ഏതാണ് എന്താണ് നമ്മുടെ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പ്രധാന വരുമാന മാർഗം എന്ന് ചോദിച്ചാൽ കെട്ടിട നികുതിയാണ് ഒരിക്കലും ഒരു പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതുമാണ് കെട്ടിട നികുതി പിരിക്കാൻ അധികാരമുള്ളത് ആർക്കാണ് എന്ന് ചോദിച്ചിട്ട് നല്ല ഓപ്ഷൻസും തന്നിട്ടുണ്ടായിരുന്നു അതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിരുന്നു അന്നത്തെ ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പഞ്ചായത്തുകളുടെ പ്രധാന വരുമാന മാർഗമാണ് ഏതെന്ന് പറയുന്നത് കെട്ടിട നികുതി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നികുതിയെ പറ്റി പഠിച്ചു ഒരുപാട് പ്രീവിയസും ഉണ്ട് പ്രീവിയസ് അല്ലാത്തതുമുണ്ട് എന്നാൽ എന്താണ് ഒരുപാട് ആവശ്യമില്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല കൂടുതലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ തന്നെയാണ് നികുതിയിൽ പറഞ്ഞത് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നന്ദി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ ബട്ടൺ അമർത്തുക